ഇലക്ട്രൽ ബോണ്ടുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറാൻ കൂടുതൽ സമയം അനുവദിക്കണമെന്ന സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. തെരഞ്ഞെടുപ്പ് കമ്മീഷന് വിശദാംശങ്ങൾ കൈമാറാൻ SBIക്ക് നൽകിയ സാവകാശം ബുധനാഴ്ച അവസാനിക്കുന്ന സാഹചര്യത്തിലാണിത്. വിവരം ലഭ്യമാക്കാൻ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടെന്നാണ് SBIയുടെ വാദം. വിവരങ്ങൾ നൽകാനുള്ള അവസാന തീയതി June 30 വരെ നീട്ടണമെന്നാണ് SBIയുടെ ആവശ്യം. രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവനകൾ നൽകാൻ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച സംവിധാനമാണ് ഇലക്ട്രൽ ബോണ്ട്. February 15 ചരിത്രപരമായ വിധിയിലൂടെ സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ട് സംവിധാനം റദ്ദാക്കിയത്. പാർട്ടികൾക്ക് ലഭിക്കുന്ന ഫണ്ടിനെക്കുറിച്ചുള്ള വിവരങ്ങൾ രഹസ്യമാക്കി വെക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു സുപ്രീം കോടതിയുടെ വിധി. 2019 April 12 മുതൽ ഇലക്ട്രൽ ബോണ്ടുകളിലൂടെ രാഷ്ട്രീയ പാർട്ടികൾ സമാഹരിച്ച സംഭാവനകളുടെ മുഴുവൻ വിശദാംശങ്ങളും ബുധനാഴ്ചയ്ക്കുള്ളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറണമെന്നായിരുന്നു സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ചിന്റെ വിധി. പുതിയതായി ഇലക്ട്രൽ ബോണ്ടുകൾ നൽകുന്നത് നിർത്തിവെക്കാനും സുപ്രീംകോടതി SBIയോട് നിർദ്ദേശിച്ചിരുന്നു. SBIയിൽ നിന്ന് വിശദാംശങ്ങൾ ലഭിച്ച് ഒരാഴ്ചയ്ക്കുള്ളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവ വെബ്സൈറ്റിലൂടെ പുറത്തുവിടണമെന്നുമായിരുന്നു സുപ്രീംകോടതി ഇലക്ഷൻ കമ്മീഷനോട് ഉത്തരവിട്ടിരുന്നത്. അംഗീകൃത ബാങ്കിൽ നിന്ന് തെരഞ്ഞെടുപ്പ് ബോണ്ട് വാങ്ങി രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവനയായി നൽകാം എന്നതാണ് ഇലക്ട്രൽ ബോണ്ട് പദ്ധതി ലക്ഷ്യം വെക്കുന്നത്. ലഭിക്കുന്ന ബോണ്ടുകൾ 15 ദിവസത്തിനകം രാഷ്ട്രീയ പാർട്ടികൾക്ക് പണമാക്കി മാറ്റാം. സംഭാവന നൽകുന്നവരുടെ വിവരങ്ങൾ രഹസ്യമാണ് എന്നതാണ് ഇലക്ട്രൽ ബോണ്ട് പദ്ധതിയുടെ പ്രത്യേകത. രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന പണമായി നൽകുന്ന പഴയ രീതിയിലേക്ക് തിരിച്ചു പോകേണ്ടതില്ലെന്നും അതേസമയം തെരഞ്ഞെടുപ്പ് ബോണ്ട് പദ്ധതിയിലെ ഗൗരവതരമായ പിഴവുകൾ പരിഹരിക്കണമെന്നും കേസ് വിധി പറയാൻ മാറ്റവേ സുപ്രീം കോടതി നേരത്തെ പറഞ്ഞിരുന്നു. അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ്, കോമൺ കോസ് തുടങ്ങിയ സംഘടനകളാണ് ഇലക്ട്രൽ ബോണ്ട് പദ്ധതിക്കെതിരെ ഹർജി നൽകിയത്. ബോണ്ടുകൾ വഴി സംഭാവന നൽകുന്നവർ ആരെന്ന് സ്വീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് മാത്രമേ അറിയാനാവൂ. ഈ രഹസ്യാത്മകതയാണ് ദാതാക്കൾ ഉദ്ദേശിക്കുന്നതെന്നും പ്രായോഗികത കണക്കിലെടുത്താണ് പദ്ധതി ആവിഷ്കരിച്ചതെന്നും കേന്ദ്രം സുപ്രീം കോടതിയിൽ അറിയിച്ചിരുന്നു. ഇതിലെ സുതാര്യത കുറവ് തന്നെയാണ് സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടതും. 2018 കാലഘട്ടം മുതലാണ് ഇലക്ട്രൽ ബോണ്ടുകൾ ലഭ്യമായി തുടങ്ങിയത്. ന്യൂസ് ഡെസ്ക്, യു ടോക്ക്.